ഭാര്യയെയും 8 വയസ്സുള്ള മകനെയും കൊലപ്പെടുത്തി ഗൃഹനാഥൻ ജീവനൊടുക്കി. പത്തനംതിട്ട കോന്നി പത്തലുകുത്തിയിലാണ് സംഭവം. മൃതദേഹങ്ങൾക്ക് 2 ദിവസത്തെ പഴക്കമുണ്ട്. ഗൃഹനാഥൻ വിഷാദരോഗത്തിന് ചികിത്സയിലായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു. 50-കാരനായ സോണി, ഭാര്യ റീന, മകൻ റിയാൻ എന്നിവരെയാണ് കോന്നി പയ്യനാമണ്ണിലെ കുടുംബ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശരീരത്തിൽ വെട്ടേറ്റ നിലയിലാണ് റീനയുടെയും 8 വയസ്സുകാരനായ റിയാന്റെയും മൃതദേഹം കിടപ്പുമുറിയിൽ കണ്ടെത്തിയത്. സോണി മറ്റൊരു മുറിയിൽ ജീവനൊടുക്കിയ നിലയിലായിരുന്നു. കഴിഞ്ഞ 2 ദിവസമായി ഇവരെക്കുറിച്ച് വിവരമില്ലാത്തതിനാൽ ബന്ധുക്കൾ നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഗൾഫിൽ ബിസിനസ് നടത്തി കുറച്ച് ബാധ്യത ആയിരുന്നു. അതിൻ്റെ വിളിച്ച് മാനസിക പ്രയാസം ഉണ്ടായി. ആ മാനസിക പ്രയാസത്തിൻ്റെ ഒരു ചികിത്സയിലായിരുന്നു ആൾ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട്. അതിൻ്റെ വെളിച്ചത്തിലാണ് ഇങ്ങനെ സംഭവം ഉണ്ടായിരിക്കുന്നത്. സാമ്പത്തിക ബാധ്യതയും രോഗവും അലട്ടിയതോടെ സോണി ഭാര്യയെയും മകനെയും കൊലപ്പെടുത്തി ജീവനൊടുക്കിയതാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വി ആർ നോട്ട് സസ്പെക്ടിങ് എനി ഫോൾ പ്ലേസ് ഓഫ് നോ. പക്ഷേ എന്നോട് അന്വേഷിക്കാം, കുറച്ച് ബിസിനസ് ലോസ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പ്രൈമറി ഇൻഫർമേഷൻ. 8 വയസ്സുള്ള റയാനെ ദമ്പതികൾ ദത്തെടുക്കുകയായിരുന്നു. കഴിഞ്ഞിടെയാണ് സോണിയുടെ പിതാവ് കോവിഡ് ബാധിച്ച് മരിച്ചത്. ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ളവർ സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് 18 പത്തനംതിട്ട.